എസ്സക്കേൽ പ്രവചനത്തിലെ ഏറ്റവും സുപരിചിതമായ ഭാഗമാണെന്ന് വരണ്ട അസ്ഥികളുടെ താഴ്വര. എസ്സക്കേൽ 37 അധ്യായം. എസ്സക്കേലിന് ഉണ്ടാകുന്ന 4 ദർശനങ്ങളിൽ 3-ാമത്തേതാണത്. ആദ്യ ദർശനവും 3-ാമത്തെ ഈ ദർശനവും ഒരേ സ്ഥലത്താണ് അരങ്ങേറുന്നതും. ദൈവം എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന ആമുഖം 4-ലുമുണ്ട്. 3-ാം അധ്യായത്തിലായിരുന്നു ആദ്യ ദർശനം. അതിൽ പിന്നെ എസ്സക്കേലിൻ്റെ അധരങ്ങളെ ദൈവം അടച്ചുകളഞ്ഞു. അവനോട് ഏകാന്തവാസത്തിലേക്ക് പോകാനും ദൈവം കൽപ്പിച്ചു. ദൈവവചനം അടയ്ക്കപ്പെട്ട് വിച്ഛേദിക്കപ്പെട്ടവൻ്റെ അവസ്ഥ പോലെ അത് മരണത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അതിൻ്റെ മറുവശം പോലെയാണ് ഇന്ന് അസ്ഥികളുടെ താഴ്വരയുടെ ദർശനം. വരണ്ടുണങ്ങിയ അസ്ഥികളാണവ. അസ്ഥികൂടങ്ങൾ പോലുമല്ല. സത്തെല്ലാം ഊറിയും ഉണങ്ങിയും നശിച്ചെന്ന് മാത്രമല്ല, അവ ചിതറിയും കിടന്നിരുന്നു. ആരുടേത് എന്നൊന്നും തിരിച്ചറിയാനാവാത്ത വിധം ചരിത്രഗതിയുടെ വരണ്ട മണ്ണിൽ അവർ ഉണങ്ങി വരണ്ട് ധൂളിയായി അമരുന്നു. ഒരു യുദ്ധഭൂമിയുടെ ദുരന്തമുഖമാകാം അത്. മരണത്തിൻ്റെ പരിപൂർണതയും കടന്ന അസ്ഥിക്കൂട്ടങ്ങൾ. മരിച്ച് 3 ദിവസം കഴിഞ്ഞാൽ തന്നെ പ്രത്യാശയ്ക്ക് തീരെ വകയില്ല എന്ന് യഹൂദർ കരുതിയിരുന്നു. അവൻ മരിച്ചിട്ട് 3 ദിവസമായി എന്ന് മാർത്ത ലാസറിനെക്കുറിച്ച് സൂചിപ്പിച്ചതും അതിനാലാണ്. എങ്കിലും നിനക്ക് എല്ലാം സാധിക്കുമല്ലോ, മാർത്ത കൂട്ടിച്ചേർക്കാനും മറന്നില്ല. അതുപോലെ തന്നെ ഇന്ന് നാഥൻ എസ്സക്കിയേലിനോട് ചോദിക്കും, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവൻ വയ്ക്കുമോ? അതിൻ്റെ ഒരു വിവക്ഷ ഇങ്ങനെയാണ്: മണ്ണിൽ നിന്ന് വന്നവനെ, നീ എന്തു പറയുന്നു? മണ്ണടിഞ്ഞാൽ പിന്നെ ജീവിക്കാനാകുമോ? മൃതദേഹങ്ങളുടെ ജീർണത മണ്ണിൻ്റെ കടം തിരിച്ചടവാണ്. കടം തന്നതൊക്കെ മണ്ണ് തിരിച്ചും പിരിച്ചും എടുക്കുന്നു. എന്തു തന്നെയായാലും മനുഷ്യപുത്രന് മറുപടി അറിയാവുന്നതോ പറയാവുന്നതോ ആയ ഒരു ചോദ്യോത്തരമല്ല അത്. മരണത്തെക്കുറിച്ച് മനുഷ്യന് എന്തറിയാം? അതിനാൽ എസ്സക്കിയേൽ പറയുന്നു, നാഥ, അതൊന്നും നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ലല്ലോ. എസ്സക്കിയേലിൻ്റെ അധരത്തിൻ്റെ മുദ്ര കർത്താവ് അഴിച്ചു. മരിച്ചവരിൽ നിന്ന് തിരിച്ചു വന്നവനെ പോലെ അവൻ മരിച്ച് മണ്ണടിഞ്ഞവരോട് പറയുന്നു, ഉയർക്കുക. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ക്ഷയത്തെ സൂചിപ്പിക്കാൻ വരണ്ടുണങ്ങിയ അസ്ഥികളുടെ സൂചകം ഏശയ്യ 66:14, ജോബ് 21:24 നാം കാണുന്നുണ്ട്. ജെറമ്യ 8:12 ഒരു പ്രതിധ്വനിയും ഈ അസ്ഥികളുടെ താഴ്വരയിൽ അലയടിക്കുന്നുമുണ്ട്. ആദ്യ സൃഷ്ടിയുടെ വിവരണത്തിൻ്റെ ഓർമ്മകളും ഇവിടെ ഉണരുന്നു. 2:17 പ്രവചിച്ചത് പൂർത്തിയാക്കിയതുപോലെയാണ് ജീവലേശമില്ലാത്ത ഈ അസ്ഥി താഴ്വര. എന്നാൽ 1 കൊരിന്തോസ് 1:28 പറയുന്നു, ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൽ നിസ്സാരമായവയെ മാത്രമല്ല ഇല്ലായ്മയെ പോലും ദൈവം ഉപയോഗിക്കുന്നുവെന്ന്. മരണം ഇല്ലായ്മ ചെയ്തവയെ ദൈവം അതേ ഇല്ലായ്മകളിൽ നിന്ന് സൃഷ്ടിച്ചു ഉയർത്തുകയാണ്. ഒരു കവി പാടിയതുപോലെ, ദോസ് ഡ്രൈ ബോൺസ് ഗെറ്റ് എവ്രിവെയർ സ്പ്രിങ്ക്ലിംഗ് ദ ലൈഫ്ലെസ് ഡസ്റ്റ് സാപ്പിംഗ് എനർജി ആൻഡ് ഡ്രെയിനിങ് ഹോപ്പ്. ഉണങ്ങിയ എല്ലുകൾ അവ എവിടെയും കയറും, ജീവനറ്റ ധൂളിയായി പടരും, പ്രത്യാശ പറ്റിച്ചും ഉള്ളം തളർത്തിയും പടരും. പ്രത്യാശയറ്റവരെ പോലെ നിലവിളിക്കുന്ന ജനത്തെ നാം കാണുന്നത് അതുകൊണ്ടാണ്. 37:11 അവർ തന്നെ അവരുടെ ചരമഗീതം പാടുന്നു, ഞങ്ങളുടെ പ്രത്യാശ അറ്റുപോയി, ജീവിത തന്തു വിച്ഛേദിക്കപ്പെട്ടുവെന്ന്. 2:7 മുഴക്കം നാം ഇവിടെ വീണ്ടും കേട്ടു തുടങ്ങും. ആത്മാവിനെ സൂചിപ്പിക്കുന്ന ജീവശ്വാസമായ റൂഹാഹ് എന്ന പദം 10 പ്രാവശ്യമാണ് ഈ ആഖ്യാനത്തിൽ കടന്നു വരുന്നത്. ചിതറിയ എല്ലുകൾ ഒതുങ്ങി വന്ന് അസ്ഥികൂടങ്ങളായി മാറുന്നു. പിന്നെ അവ പതിയെ ഞരമ്പോട്ടവും പേശീബലവും വെച്ചു, ജീവനുള്ളതായി നിവർന്നു നിന്നു. ഒരു യുദ്ധഭൂമിയിൽ നിന്ന് സിമിത്തേരിയായി, പിന്നെയോ അവിടെ നിന്ന് ജീവനുള്ളവരുടെ ഒരു സമൂഹത്തെ ദൈവം വിരിയിക്കുന്നു. ഇത് അന്ത്യനാളുകളിലെ ശരീരങ്ങളുടെ ഉയർപ്പിനെ മാത്രമല്ല, ഇഹലോകത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പൊതുജനനത്തെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മർത്ത പറഞ്ഞതുപോലെ അന്ത്യനാളിൽ പൊതു ഉത്ഥാനമുണ്ടല്ലോ. നാഥൻ പറഞ്ഞു, അതുമാത്രമല്ല, വിശ്വസിക്കുന്നവൻ കാണുന്ന ഇന്നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമുണ്ട്. തങ്ങൾ ജീവനിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവരായി എന്നാണല്ലോ ജനം വിലപിച്ചത്. ഇതുപോലെ തന്നെ വിച്ഛേദിക്കപ്പെട്ട സഹനദാസനെ ഏശയ്യ കണ്ടിരുന്നു. ഏശയ്യ 53:8-9, എന്നാൽ അവൻ്റെ അമൂല്യ രക്തവും അവൻ്റെ വിലയറിയിക്കാനാവാത്ത മരണവും നമുക്ക് വീണ്ടെടുപ്പായി, തിരിച്ചുവരവിന് വഴിയുമൊരുക്കി. ഇങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരുടെ ഒരു ആനന്ദഗീതമാണ് ഇന്ന് സങ്കീർത്തനം 107. ഉണങ്ങിയ മരുപ്രദേശങ്ങളിൽ വരണ്ടുണങ്ങിയ ജനം, പാർപ്പിടങ്ങൾ നാട്ടാനാകാതെ അവർ വലയുന്നു. അവരുടെ ഉൾത്തുടിപ്പ്, ആന്തരിക ചേതന മറിഞ്ഞുപോയി എന്നാണ് സങ്കീർത്തനം പറഞ്ഞത്. നെഫേഷാം ബഹാം, അവരുടെ ഉള്ളിലെ ജീവൻ്റെ നിറവ്, അത് പോയിപ്പോയാൽ പിന്നെ ഉണങ്ങിയ അസ്ഥിയാകാൻ പിന്നെ എത്ര നേരം വേണം? അവരുടെ ദാഹങ്ങളെ ദൈവം ഗവനിച്ചു, അവർക്ക് വിശിഷ്ട ഭോജ്യം നൽകി ഉയർത്തിയിരുത്തി. ദാഹത്തെ സൂചിപ്പിക്കുന്നത് ആത്മാവിൻ്റെ ശൂന്യത എന്നൊരു പദം കൊണ്ടാണ്. നെഫേഷ് ഷെക്കക്, എംപ്റ്റി സോൾ, സൂക്കെ കെനോൺ, നേർത്ത് നേർത്ത് വറ്റി ഉണങ്ങിപ്പോകുന്ന ആത്മാവിൻ്റെ നീരോട്ടം.
തൻ്റെ ജീവിതത്തിൽ സന്താനഭാഗ്യമില്ലാതെ വരണ്ട നിലമായി ഗണിച്ചിരുന്ന ഹന്ന പ്രാർത്ഥിച്ചത് ഇതേ ധ്വനിയിൽ തന്നെയാണ്. എളിയവരെ, വിശക്കുന്നവരെ ഉയർത്തി ഊട്ടുന്ന ദൈവം. അവളുടെ പുത്രൻ ഭൗതിക അനുഗ്രഹമായ ഒരു ഉദരഫലം മാത്രമല്ല, ദൈവിക പദ്ധതിയുടെ ഒരു നീർപ്രവാഹമായി മാറുന്നത് അതുകൊണ്ടാണ്. ഇതേ വാക്കിൽ തന്നെയാണല്ലോ പരിശുദ്ധ കന്യക തൻ്റെ സ്തോത്രഗീതം ആലപിച്ചതും. അത് ആധ്യാത്മികമായ ഒരു പരമദാനത്തിൻ്റെ നന്ദി കുറിപ്പായിരുന്നു. ഭൗതികവും ആത്മീയവുമായ ജീവിത സമൃദ്ധി, അതാണ് ദൈവത്തിൻ്റെ ഒരു ശൈലി. എന്നാൽ ഇത് ഉൾക്കൊള്ളാനാകാതെ ലോകം തരുന്ന താൽക്കാലിക സുരക്ഷകളിൽ തങ്ങളുടെ ജീവിതം അർപ്പിച്ചു വയ്ക്കുന്നവരുമുണ്ട്. ചത്തതിനൊക്കുമേ ജീവിക്കലും എന്നാണ് അവരുടെ മട്ട്. ഈ സങ്കീർത്തനത്തിൽ വീണ്ടെടുപ്പിനെ കുറിക്കുന്നൊരു വാക്കാണ് നാ ആൽ. ഒരുവൻ സന്താനങ്ങളില്ലാതെ മരിച്ചാൽ അവൻ്റെ ഭാര്യയെ സഹോദരൻ വരിച്ച് അവനായി സന്താനങ്ങളെ നൽകണം എന്ന യഹൂദരുടെ ഗോത്രവിവാഹക്രമത്തെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. കാരണം സഹോദരൻ്റെ അഭിമാനം കാത്തുരക്ഷിക്കുന്ന ഒരു കർമ്മമായിട്ടാണ് അത് കാണപ്പെട്ടിരുന്നത്. തായി 22:34 മുതലാണ് സുവിശേഷ ഭാഗം. അതിന് തൊട്ടു മുൻപ് ഈ വിവാഹക്രമത്തെ ആധാരമാക്കി ഒരു സാങ്കല്പിക പ്രശ്നവുമായി ഉയർപ്പിനെ സംബന്ധിച്ചൊരു തർക്കത്തിനായി നാഥനെ കുടുക്കിലാക്കാൻ സദുക്കായർ ശ്രമിച്ചിരുന്നു. ദൈവവചനത്തെക്കുറിച്ച് അറിവും ഉയർപ്പിനെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രത്യാശയും ദൈവസ്വഭാവത്തെക്കുറിച്ചുള്ള ബോധ്യവും ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് പ്രശ്നം വരുന്നതെന്ന് നാഥൻ പഠിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ദൈവം ജീവനുള്ളവരുടെ ദൈവമാണ്. അവൻ മരിച്ചവരെ പോലും ഉയർപ്പിച്ച് ജീവനുള്ളതാക്കും. നിത്യമരണത്തിലേക്ക് ആരെയും വിട്ടുകൊടുക്കാതെ ഒരു വേട്ടനായ പോലെ വിടാതെ പിന്തുടർന്ന് പിടിക്കുകയും ചെയ്യും. അതിനും മുന്നിലായി ഫരിസേയർ സീസറിനുള്ള നികുതിയെക്കുറിച്ചുള്ള ഉടക്കു ചോദ്യവുമായി ഈശോയെ സമീപിച്ചിരുന്നു. ധനം, വ്യവഹാരം, ഇഹലോക ബന്ധങ്ങൾ, ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നാം എല്ലാം അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളാണ്. സമൂഹത്തിൽ ആവശ്യവുമാണ്. എന്നാൽ അവയ്ക്കും ഉദ്ധാനത്തിലേക്ക് നയിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ടെന്ന് നാം മറന്നുകൂടാ. സീസറിൻ്റെ നികുതി പണമോ ഗോത്ര നിയമങ്ങളുടെ തഴക്കമോ അല്ല നമ്മുടെ രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും നിദാനം. ഇതെല്ലാം പാലിക്കെ തന്നെ ഉന്നതമായ ദൈവം വസിക്കുന്നിടത്തെ ഉദ്ധാന മഹിമയുടെ അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് പ്രധാന കൽപ്പനകളെ ദൈവസ്നേഹത്തിലേക്കും പരസ്നേഹത്തിലേക്കും നാഥൻ സംഗ്രഹിച്ചിട്ട് നിയമത്തെയും പ്രവാചകന്മാരെയും അതിൽ കുരുത്തിടുന്നത്. ഹൃദയത്തിൻ്റെ ബന്ധമാണ് ദൈവം ആഗ്രഹിക്കുന്ന ആരാധന. ഹൃദയമില്ലാത്ത ഉണങ്ങി വരേണ്ട മതാചാരങ്ങളല്ല. മത്തായി 23:23 മുതൽ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നിഷ്ഠകളെ നാഥൻ ശകാരിക്കുന്നത് അതുകൊണ്ടാണ്. എല്ലാം ഇഴകീറി പരിശോധിച്ചിട്ടും അവർ ദൈവഹിതം മാത്രം കണ്ടെത്തുന്നില്ലല്ലോ. നിയമത്തെ ഈശോ റദ്ദാക്കിയില്ല. സ്നേഹം നിയമത്തിൻ്റെ ബദലുമല്ല. നിയമം പാലിക്കുകയും സ്നേഹം ജീവിക്കുകയും വേണമെന്നാണ് അവൻ്റെ നിഷ്ഠ. അല്ലെങ്കിൽ ദൈവവചനം വെറും വാക്കായി പോകും. ലവ് വിത്തിൻ ദ ലോ. മത്തായി 7:12 ഈശോ ഈ സുവിശേഷത്തിൽ തന്നെ നിയമത്തെ സംഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നലെ നാം ഹൃദയത്തിൻ്റെ പൂർണ്ണതയെ കണ്ടല്ലോ. ആ സ്നേഹസമ്പൂർണതകളും സമർപ്പണവും തന്നെയാണ് നാഥൻ ഇന്ന് ഊന്നി പറയുന്നതും. തൻ്റെ നിയമം പാലിക്കാൻ ലോകത്തെ പഠിപ്പിക്കണം എന്നതായിരുന്നു നാഥൻ്റെ ഒരു അന്ത്യശാസനം. മത്തായി 28:20 മോശയുടെ നിയമത്തിൻ്റെ പൂർത്തീകരണമാണെന്ന് താനെന്നും ഈശോ പഠിപ്പിച്ചിരുന്നു. മത്തായി 5:17 മുതൽ. അതിനാൽ നിയമം സ്നേഹത്തിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ മാത്രമേ ക്രിസ്തുവിൻ്റെ പുതിയ നിയമം ഫലമണിയൂ. സ്നേഹമാണ് വീണ്ടെടുപ്പിൻ്റെ അവസാന വാക്ക്. അസ്ഥിയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പറയുന്നതുകൊണ്ട് ഇംഗ്ലീഷിലെ ഒരു പ്രയോഗം കൂടി ഓർത്തു പോകുന്നു. ഐ ലവ് ദ ബോൺസ് ഓഫ് യു. ഞാൻ നിന്റെ ഉൾക്കാമ്പും കടന്ന് നിന്നെ സ്നേഹിക്കുന്നു. നീ ആരെന്നും അകംപുറം എനിക്കറിയാം. നാഥൻ നമ്മോട് പറയുകയാണിങ്ങനെ. ഇന്ന് വിശുദ്ധ 10 പീയൂസ് മാർപ്പാപ്പയുടെ തിരുനാളാണ്. 1903 മുതൽ 1914 വരെ നമ്മെ നയിച്ച ആ വലിയ ഇടയൻ വിശ്വാസം, ധാർമ്മികത, ആരാധനാക്രമം തുടങ്ങിയ എല്ലാം ചിട്ടപ്പെടുത്തുവാൻ വളരെയേറെ നവീകരണങ്ങൾ കൊണ്ടുവന്നിരുന്നു. നമ്മുടെ ഉണങ്ങിയ അസ്ഥികൾക്ക് അനുദിനം പോഷണം വേണമെന്നറിഞ്ഞ് ആത്മാവിനെ സമൃദ്ധമായ മജ്ജയും മേധസ്സും കൊണ്ട് പോറ്റുന്ന പരിശുദ്ധ കുർബാന എല്ലാ ദിവസവും സ്വീകരിക്കാൻ അനുവാദം നൽകിയതും ഈ പാപ്പായാണ്. 1903 സ്ഥാനാരോഹിതനായപ്പോൾ പാപ്പ പുറപ്പെടുവിച്ച ആദ്യ ചാക്രിക ലേഖനത്തിൽ തൻ്റെ ആപ്തവാക്യം വെളിവാക്കി. ഇൻസ്തൗറാറെ ഓംനിയ ഇൻ ക്രിസ്തു. എല്ലാത്തിനെയും ക്രിസ്തുവിൽ സംഭരിച്ച് നാട്ടിയുറപ്പിക്കുക. അപ്പോൾ ക്രിസ്തു എല്ലാത്തിനും എല്ലാമായി തീരും. ഇൻസ്തൗറാറെ എന്ന ആ വാക്കിന് ചേർത്ത് വയ്ക്കുന്നതിൻ്റെയും ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെയും പുനരുദ്ധരിക്കുന്നതിൻ്റെയും തീവ്രതയുണ്ട്. ആ വാക്കിൽ തന്നെ ഒരു കുരിശ് ഒളിഞ്ഞുകിടക്കുന്നുമുണ്ട്. സ്താവ്രോസ്. കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ തന്നെയാണ് ഉണങ്ങിച്ചിതറിയ അസ്ഥികളായിരുന്ന നമ്മെ എല്ലാവരെയും തന്നിലേക്ക് നാഥൻ ആകർഷിച്ചത്, വിളിച്ചു ചേർത്ത് ഒരു ജനമായി ഉയർത്തിയത്, തൻ്റെ ശരീരരക്തങ്ങളാൽ പരിപുഷ്ടി നൽകിയത്. നമ്മൾ വിച്ഛേദിക്കപ്പെടാതിരിക്കാനായി അവൻ വിച്ഛേദിക്കപ്പെട്ടു. ദൈവത്തെ വാഴ്ത്തുക.
എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഇന്ന് സങ്കീർത്തകനോടൊപ്പം നമുക്കും പാടാം. Yeah.